ഓയൂരിൽ പെൺകുട്ടിയെ കാണാതായി എന്നറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിൻ്റെ കണ്ണുകൾ ഓയിരത്തി. സകല ദൃശ്യമാധ്യമങ്ങളും സമചിത്തതയോടെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരണമായി രാപകൽ വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു. അതിൻ്റെ അനന്തരഫലമായി കുട്ടിക്കൊരു പോറൽ പോലും ഏൽക്കാതെ ആ കുട്ടിയെ തിരികെ കിട്ടി. തെക്കൻ ജില്ലകളിലെ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പൊതുജനം കണ്ണിലെണ്ണയൊഴിച്ച് മുഴുവൻ സ്ഥലങ്ങളും അരിച്ചുപെറുക്കി. ചില അമ്മമാർ ഗ്രൂപ്പ് തിരിഞ്ഞ് കയ്യിൽ കുറുവടിയുമായി രാത്രിയിൽ പരിശോധനയ്ക്കിറങ്ങി. ഇതിലാദ്യമായി അഭിനന്ദനത്തിന് അർഹനാകുന്നത് ആ പെൺകുട്ടിയുടെ സഹോദരൻ ജ്യോനാഥൻ തന്നെയാണ്. ആത്മസമ്മേനത്തോടെ വണ്ടിയിലുണ്ടായിരുന്നവരെ നോക്കിക്കാണുകയും അത് ബന്ധപ്പെട്ടവർക്കൊക്കെ പകർന്നു നൽകുകയും ചെയ്തു. ജ്യോനാഥന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. നാട്ടുകാർ മുഴുവൻ അഭിനന്ദനത്തിന് അർഹരാണെങ്കിലും ഇത്തിരി മനഃപ്രയാസത്തോടെയെങ്കിലും അഭിനന്ദിക്കേണ്ടത് ഇതിലെ വില്ലന്മാരെയാണ്. ഇത്ര കൃത്യതയോടെ ഗ്രഹപാഠം ചെയ്ത് നടപ്പാക്കിയ ഒരു ക്രിമിനൽ കുറ്റം ഈ അടുത്ത കാലത്ത് നിന്ന് നടന്നിട്ടില്ല. ഒരു കുറ്റകൃത്യത്തെ അഭിനന്ദിക്കുകയല്ല, മറിച്ച് അത് നടപ്പാക്കിയ വിധം, അതിൻ്റെ കൃത്യത, അതിനെയാണ് അഭിനന്ദിക്കുന്നത്. പല ദിവസങ്ങളിൽ നിരീക്ഷിച്ച് അവർ കുട്ടിയെ കടത്താൻ പദ്ധതിയിടുമ്പോഴുള്ള മുന്നൊരുക്കങ്ങൾ അത് കാണാതെ പോകരുത്. അവർ അതിനുപയോഗിച്ച സ്വിഫ്റ്റ് ഡിസയർ കാർ തന്നെ ഉദാഹരണം. സാധാരണ എല്ലാവരും ഏതെങ്കിലും സ്കൂട്ടറിൻ്റെയോ ലോറിയുടെയോ നമ്പറാണ് ഇതുപോലുള്ള കള്ളത്തരങ്ങൾക്ക് ഉപയോഗിക്കാറ്. പകരം തിരുവനന്തപുരത്തുള്ള ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ നമ്പർ തന്നെ സംഘടിപ്പിച്ച് പ്രദർശിപ്പിച്ചത് വഴി 2 മണിക്കൂറോളം പോലീസിനെ ഇരുട്ടിൽ നിർത്താൻ സാധിച്ചു. ഇനിയുമുണ്ട്, പോലീസ് അന്വേഷിച്ച് നാട് മുഴുവൻ തിരയുമ്പോൾ പാരിപ്പള്ളിയിലെ കടയിലെത്തി ബിസ്ക്കറ്റ് വാങ്ങിയതും അവരുടെ ഫോൺ വാങ്ങി കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചതും അത് പോലീസിനുള്ള സന്ദേശം തന്നെയായിരുന്നു. മൊബൈൽ ടവർ പിന്തുടരാതിരിക്കാൻ, സ്വന്തമായി മൊബൈൽ ഉപയോഗിക്കാതിരുന്നത് അതിബുദ്ധി തന്നെയാണ്. ഒടുവിൽ ഒരു ഭാവഭേദവും കാണിക്കാതെ കൊല്ലം ആശ്രാമ മൈതാനത്ത് കുട്ടിയെ എത്തിച്ചതും കുട്ടിയെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആർക്കും സംശയം തോന്നാതെ മുങ്ങിയതും എത്ര കൃത്യതയോടെയാണ്. കുറ്റകൃത്യത്തെ അഭിനന്ദിക്കുന്നതല്ല, മറിച്ച് അത് നടപ്പാക്കിയവരുടെ ബുദ്ധിയെ അഭിനന്ദിക്കുന്നതാണ്. സത്യത്തിൽ ഈ രീതിയിൽ ഇത് നടപ്പാക്കിയവരുടെ കൂടെയുള്ള വനിതയെ തിരുവനന്തപുരം റേഞ്ച് DIG ആയി നിയമിക്കണം. പല കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ പറ്റും. കുറ്റകൃത്യം കുറ്റകൃത്യം തന്നെയാണ്, അതിൻ്റെ സാഹചര്യം വിലയിരുത്തപ്പെടേണ്ടതാണ്. കേവലം മോചനദ്രവ്യത്തിന് വേണ്ടി ചെയ്ത ഒരു കൃത്യമായി ഇതിനെ കാണാൻ പറ്റുമോ? കാരണം അവർ ചോദിച്ചതിൽ കൂടുതൽ മൂല്യമുള്ള ജോലി അവർ ചെയ്തു കഴിഞ്ഞു. ഈ അടുത്ത കാലത്തെങ്ങാനും ഈ പെൺകുട്ടിയുടെ രക്തം പരിശോധിക്കാൻ ഇടയായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം, ഓർത്തെടുക്കണം. അങ്ങനെയെങ്കിൽ അവയവ മാഫിയയെ നിരീക്ഷിക്കാവുന്നതാണ്. കൊള്ളാവുന്ന ആശുപത്രികളിൽ കരളിനോ വൃക്കയ്ക്കോ ഹൃദയത്തിനോ ഊഴം കാത്തു കിടക്കുന്ന വിദേശത്തെ കോടീശ്വരന്മാരുണ്ടോയെന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. അവർക്കാണ് ഇതുപോലെ മുടക്കുന്ന പണത്തിന് കിട്ടുന്ന അവയവം ലാഭമായി വരുന്നത്. ഇന്ന് കേരളം നേരിടുന്ന 2 വിപത്തുകളിലൊന്നാണ് അവയവ മാഫിയ, മറ്റേത് മയക്കുമരുന്ന് മാഫിയയും. ഇതിലെ ഏറ്റവും വലിയ തമാശ AI ക്യാമറയാണ്. കാറിൽ പോകുന്നവർ ഫാൻസിൻ്റെ സിബും ബ്രായുടെ ഹൂക്കും ഇട്ടില്ലായിരുന്നുവെങ്കിൽ മണിമുഴക്കുന്ന ക്യാമറയാണ് നാട് ഒട്ടുക്കിരിക്കുന്നത്. അതിനിടയിലൂടാണ് കൂളായി കൊച്ചിനെയും കൊണ്ട് ഒരു കാർ പോയത്. പാവപ്പെട്ടവൻ്റെ പടം എടുത്തയച്ച് പിടിച്ചുപറിക്കാൻ മാത്രമേ ഈ AI ക്യാമറയ്ക്ക് കഴിവുള്ളൂവെന്ന് ഇപ്പോൾ മനസ്സിലായി. റോഡിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യവും തൽക്ഷണം കണ്ടുപിടിക്കുമെന്നാണ് AI ക്യാമറ സ്ഥാപിച്ചപ്പോൾ മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. തീരദേശങ്ങളിലെ പൊട്ടിയ വലയുടെ അവസ്ഥയായി മന്ത്രിയുടെ പ്രസ്താവന. പൊട്ടിയ വല തൂക്കി വിറ്റാൽ വല്ലതും കിട്ടും. മന്ത്രി ആന്റണി രാജുവിൻ്റെ വാക്കുകൾക്ക് അതുപോലുമില്ല എന്ന് ഇപ്പോൾ ജനത്തിന് മനസ്സിലായി. ഇതിനിടയിൽ ഓണത്തിനിടെ ഉണക്കപ്പൊട്ട് വിൽക്കാൻ വന്നവനെയും ഓയൂരുകാർ കണ്ടു. പോലീസിൻ്റെ നീക്കങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ പോലീസ് സ്റ്റേഷൻ ഉപരോധം. ഇവന്മാർക്കൊന്നും സാമാന്യ ബോധമില്ലേ? താടി കത്തുമ്പോൾ വീടി കത്തിക്കാൻ, വ്യാജ ID കാർഡ് നിർമ്മിച്ച പ്രസിഡന്റായവനും കൂട്ടരും നടത്തിയ പേക്കൂത്ത്. ഇത് കണ്ടുകൊണ്ടിരുന്ന 80 വയസ്സിനുമേൽ പ്രായമുള്ള ഒരു അമ്മായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച അത്ഭുതപൂർവമായ സ്വീകാര്യത നഷ്ടപ്പെടുത്താൻ ഇവന്മാർ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് സംശയമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ കൊച്ചുവെളുപ്പാം കാലത്ത് പോലീസിനെ തടയാൻ ഇവന്മാർ കുത്തിയിരിക്കുമോ? ഏതായാലും പോലീസിന് ഇത് നാണക്കേട് തന്നെയാണ്. കൺമുന്നിലൂടെ നടന്ന് ആശ്രാമ മൈതാനം വരെ എത്തിയിട്ടും ഒരു തുമ്പുമുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അത് കഴിവുകേട് തന്നെയാണ്. മാധ്യമങ്ങൾ രാപകൽ അലമുറയിട്ടതുകൊണ്ട് പെട്ടു എന്ന തോന്നൽ പ്രതികൾക്കുണ്ടായി. നാട്ടുകാരുടെ ജാഗ്രത പ്രതികൾ നേരിൽ നടന്നു കണ്ടു. ഇത്രയുമായപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി കുട്ടിയെ ഉപേക്ഷിച്ചു. അത്ര തന്നെ, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോലീസിന് നാണമില്ലേ? ബിന്ദുകൃഷ്ണ ചോദിച്ചത് ശരിയാണ്, പക്ഷേ സമയം മാറിപ്പോയി. കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു.
ഏതായാലും പശുവിൻ്റെ കടിയും മാറി, കാക്കയുടെ വിശപ്പും മാറി. പോലീസിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ 7 വർഷം മുൻപ് ഇതേ പോലീസിനെ ഭരിച്ചിരുന്നത് ബിന്ദുകൃഷ്ണയുടെ ഇഷ്ട നേതാവായിരുന്നുവെന്നും അന്നുണ്ടായ ചില സംഭവങ്ങൾ ഇന്നും തെളിഞ്ഞിട്ടില്ല എന്നും ഓർക്കുന്നത് നല്ലതാണ്.